നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര കാനാടി കുട്ടിച്ചാത്തൻ കാവ് ക്ഷേത്രത്തിൽ കഴുത്തു മുറിച്ച നിലയിൽ കണ്ടെത്തിയ ജീവനക്കാരൻ മരിച്ചു. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിച്ച് തൃപ്പയാർത്തേവർ തിരിച്ചെത്തി. വിശ്വാസി സമൂഹം കുരുത്തോലയന്തി ഓശാന ദിനാചരണം. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകര കാനാടി കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്രത്തിൽ കഴുത്തു മുറിച്ച നിലയിൽ കണ്ടെത്തിയ ജീവനക്കാരൻ മരിച്ചു. തൃത്തല്ലൂർ ഏഴാംകൊല്ല സ്വദേശി ചാലിപ്പാട്ട് വീട്ടിൽ കോന്നിക്കുട്ടിയുടെ മകൻ 52 വയസ്സുള്ള മണിലാലാണ് മരിച്ചത്. ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിലാണ് മണിലാലിനെ കഴുത്തു മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടെ ക്ഷേത്രത്തിൽ മരപ്പണിക്ക് വന്ന ആശാരിമാർ മുറിയിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് തുറന്നു നോക്കിയപ്പോഴാണ് മണിലാലിനെ കഴുത്തു മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവസ്ഥലത്ത് IG SPU ഉൾപ്പെടെ ഉന്നത പോലീസ് സംഘം അന്വേഷണം നടത്തി. ചെയർപേഴ്സൺ മനോജ് കുമാർ, അന്തിക്കാട് SI KS സനീഷ് തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു. ജീവനക്കാരൻ സ്വയം കഴുത്തു മുറിച്ച് മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിച്ച് തൃപ്പയാർത്തേവർ തിരിച്ചെത്തി. അടുത്ത വർഷത്തെ പൂരം നിശ്ചയിച്ച് മടങ്ങിയ തേവരുടെ തിരിച്ചെഴുന്നള്ളത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു. വഴിനീളെ വിളക്ക് കൊളുത്തിയും പറ നിറച്ചുമാണ് ഭക്തർ തേവരെ വരവേറ്റത്. വെണ്ടറശ്ശേരി ക്ഷേത്രത്തിൽ പാളപാത്രത്തിൽ ഭക്തർക്ക് കഞ്ഞി വിതരണമുണ്ടായി. 5000-ൽ അധികം പേരാണ് കഞ്ഞി കുടിച്ച് തേവർക്കൊപ്പമുള്ള യാത്രയുടെ ക്ഷീണമകറ്റിയത്. കഞ്ഞി, മുതിര, നാളികേരക്കൊത്ത്, പപ്പടം, രസകാളൻ എന്നിവയായിരുന്നു വിഭവങ്ങൾ. ഇതിനുശേഷം യാത്ര തുടർന്ന തേവർ കിഴക്കേക്കരയിൽ നിന്ന് പള്ളിയോടത്തിലാണ് പുഴ കടന്ന് ക്ഷേത്രത്തിലെത്തിയത്. ശനിയാഴ്ച രാത്രി അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞാണ് തേവർ ആറാട്ടുപുഴയിലേക്ക് യാത്രയായത്. പള്ളിയോടത്തിൽ പുഴ കടന്നെത്തിയ തേവർക്ക് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് 100 കണക്കിന് ഭക്തരോടൊപ്പമാണ് തേവർ ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളിയത്. വഴിനീളെ അലങ്കരിച്ചും കർപ്പൂര ദീപങ്ങൾ തെളിയിച്ചും പറനിറച്ചും ഭക്തർ ആറാട്ടുപുഴയിലെ നായകനായ തേവരെ വരവേറ്റു. വിശ്വാസി സമൂഹം കുരുത്തോലയേന്തി ഓശാന ദിനാചരണം. വിശുദ്ധവാര തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന കുരുത്തോല വെഞ്ചിരിപ്പ് ഭക്തിസാന്ദ്രമായി. രാവിലെ 7 മണിക്ക് നടന്ന പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. പ്രദക്ഷിണത്തെ തുടർന്ന് നടന്ന ദിവ്യബലിയിൽ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരികശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രൂപത ചാൻസലർ ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ, കത്തീഡ്രൽ വികാരി ഫാദർ ജോഷി മുട്ടിക്കൽ, ഫാദർ ഷൈൻ കളത്തിൽ, ഫാദർ ജൈജു ഇലഞ്ഞിക്കൽ, ഫാദർ ജാക്സൺ കാട്ടുപറമ്പിൽ, ഫാദർ ക്ലീറ്റസ് കൊച്ചിക്കാട്ട് തുടങ്ങിയവരും സഹകാർമ്മികരായിരുന്നു. 29th ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ മത്സരം കൊടുങ്ങല്ലൂരിൽ നടന്നു. എറിയാട് കോസ്മോപൊളിറ്റൻ അക്വാട്ടിക് ക്ലബിൽ നടന്ന മത്സരം എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അക്വാട്ടിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MV ടിറ്റോ, അനിൽകുമാർ, ജോസഫ് മാസ്റ്റർ, പ്രശാന്ത് മണികുമാർ, MA വാഹിദ് എന്നിവരും സംസാരിച്ചു. അഴീക്കോട് കൊട്ടിക്കലിൽ ഈഴവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമിതി അംഗങ്ങൾക്കും നിർധന കുടുംബങ്ങൾക്കും വിഷു കൈനീട്ടം നൽകി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എല്ലാവരും ഈ ഈഴവ സേവാ സമിതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി. സമിതിയിലെ അംഗങ്ങളെ മാത്രമല്ല പാവപ്പെട്ടവർക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഇപ്പോൾ TVയുടെ മുന്നിലൊക്കെ തന്നെയാണ് എല്ലാവരും ആഘോഷങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. അതിനെല്ലാം വ്യത്യസ്തമായി ഈ പ്രദേശത്തെ എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് അവർ കാര്യങ്ങൾ സംസാരിക്കുകയും ഒരുമിച്ച് ചേരുവാനുള്ളൊരിടം ഉണ്ടാക്കുകയും ചെയ്ത് ആഘോഷങ്ങൾ ഒരുമിച്ച് പങ്കുചേരുന്നതിൽ എല്ലാവരും വളരെയധികം സന്തോഷവാന്മാരാണ്. ഇത്തരത്തിലുള്ള പരിപാടികൾ ഓണത്തിനും വിഷുവിനും അതുപോലെ ഓണച്ചന്തയും നടത്തുകയുണ്ടായി. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സമിതി കാഴ്ചവെക്കുന്നത്. തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ വിഷു കൈനീട്ടം എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ
എല്ലാവർക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് കൂടുതലായി സംസാരിക്കുന്നില്ല, നേരം വൈകിയ സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ, വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ വിഷു കൈനീട്ടം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. വാർഡ് മെമ്പർ അനിൽകുമാർ കൈതവളപ്പിൽ, എം ആർ ലാലു, മണിലാൽ പണിക്കശ്ശേരി എന്നിവരും സംസാരിച്ചു. സദാനന്ദൻ കുഴിക്കാട്ട്, സുനിൽ ചേപ്പുള്ളി, സദാനന്ദൻ തോട്ടാരത്ത്, രമ ഓട്ടറാട്ട്, സദാനന്ദൻ പാലക്കപ്പറമ്പിൽ, മിനി രാജു, രഘു പാരത്ത്, സുരേഷ് വലിയപറമ്പിൽ തുടങ്ങിയവരും നേതൃത്വം നൽകി. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ബി എം എസിൻ്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനം നടത്തി. ജില്ലാ സെക്രട്ടറി വത്സൻ ഉദ്ഘാടനം ചെയ്തു. പ്രീമിയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരെ ഈ സമ്മേളനം പ്രതിഷേധം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധം വാർഷിക സമ്മേളനം 25-ാം തീയതി നടക്കുന്ന വാർഷിക സമ്മേളനം ഇതൊരു നിവേദനമായി കൊണ്ട് തന്നെ സർക്കാരിന് കൊടുക്കുകയും സംസ്ഥാന വ്യാപകമായി 25, 26, 27 തീയതികളിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നതുമാണ്. ഇത്രയുമാണ് നമ്മൾ ഈ വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടും ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ ഒരു തന്നെ നയിക്കും. അതുപോലെ തന്നെ കാലങ്ങളായിട്ട് ഭാരതീയ മസ്ദൂർ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പെട്രോൾ ഡീസൽ വില സബ്സിഡി ഇനത്തിൽ ടാക്സി വാഹനങ്ങൾക്ക് നൽകുക, ഓട്ടോറിക്ഷകൾക്കും ടാക്സിക്കും നൽകുക. അത് ഇതുവരെയായിട്ടും ബോട്ട് മേഖലയിലും മത്സ്യമേഖലകളിലും മറ്റുള്ള റേഷൻ വിതരണത്തിൽ പോലും സബ്സിഡി ഉള്ളപ്പോൾ ഈ സർക്കാരിന് ലക്ഷം രൂപയോടും ഖജനാവിലേക്ക് ഒരു വർഷത്തോളം ഓട്ടോറിക്ഷക്കാരൻ കൊടുക്കുമ്പോൾ അവന് സബ്സിഡി ഇനത്തിൽ ഇന്ധനം കൊടുക്കണമെന്നുള്ള കാലങ്ങളായിട്ടുള്ള ബി എം എസിൻ്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി ബി എം എസ് മുന്നോട്ട് പോകുമെന്നും കൂടി ഈ വളയെ അഭ്യർത്ഥിക്കുന്നു. കെ ബി ജയശങ്കർ, എ എസ് രാധാകൃഷ്ണൻ, കെ ഡി സുരേഷ്, അനിൽകുമാർ, ശ്രീജിത്ത്, എം പി തമ്പി, വിനോദ് തുടങ്ങിയവരും സംസാരിച്ചു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം മേഖലാ പ്രസിഡന്റായി എം പി തമ്പി, സെക്രട്ടറിയായി അനിൽകുമാർ, ട്രഷററായി അമൽ കാര എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു. ഇടവേള